കഷ്ടമാണ് ആരിഫ് മുഹമ്മദ് ഖാൻജിയുടെ കാര്യം. സർക്കാരിന് മുന്നിൽ യാചിച്ചു നിൽക്കുകയാണ്. ചെയ്തതെല്ലാം അപരാധങ്ങളാണ്, ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞു. KTU VC നിയമനത്തിൽ ഇനി സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളുടെ പേര് തന്നോളൂ, അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തുകൊള്ളാമെന്ന്. ഗവർണർ തന്നെ നേരത്തെ വെട്ടിമാറ്റിയ ഡിജിറ്റൽ സർവകലാശാല VC സജി ഗോപിനാഥിൻ്റെ പേര് തന്നാലും ഞാൻ അംഗീകരിച്ചു കൊള്ളാം എന്ന് രാജ്ഭവൻ സർക്കാരിന് നൽകിയ കത്തിൽ പറയുന്നു. എന്തെല്ലാം ചാട്ടമായിരുന്നു ഈ മനുഷ്യൻ ചാടിയത്! പിന്നിൽ നിന്ന് ചാടിക്കാൻ കുറേ ആളുകളുണ്ടായിരുന്നു. BJP ക്കാരുണ്ടായിരുന്നു, ഇവിടുത്തെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ചാനലുകളിലെ പരദൂഷണ കൂട്ടമുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ആരിഫ് മുഹമ്മദ് ഖാനെ ആവേശം കയറ്റി സർക്കാരിനെതിരെ പോരാടാനുള്ള ആയുധമാക്കി മുന്നിൽ നിർത്തി. ഗവർണർ എന്ന പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത കാര്യങ്ങളാണ്, ചാൻസലർ എന്ന പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഗവർണർ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള കാര്യം പലവട്ടം അദ്ദേഹത്തോട് ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ നല്ല ഭാഷയിലും കടുത്ത ഭാഷയിലും ഒക്കെ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടില്ല, തനിക്ക് സ്വാധീനമുള്ള ഒരു വ്യക്തി ഈ സർവകലാശാല കേസുകളുടെ ചുമതല ഹൈക്കോടതിയിൽ വഹിച്ചിരുന്നപ്പോൾ അനുകൂലമായി ചില പരാമർശങ്ങൾ കിട്ടി. പക്ഷേ അത് അപ്പോൾ തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോൾ ഗവർണർക്ക് തിരിച്ചടി കിട്ടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ആ സിംഗിൾ ബെഞ്ചിൽ വേറൊരു ജഡ്ജി വന്നപ്പോൾ മുഴുവൻ സിംഗിൾ ബെഞ്ചിൽ നിന്നേ അടി കിട്ടാൻ തുടങ്ങി. മറ്റത് സിംഗിൾ ബെഞ്ചിൽ നിന്നെങ്കിലും ഒരു അനുകൂല പരാമർശം കിട്ടുമായിരുന്നു, അതും രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഈ പറയുന്ന പരദൂഷണ കമ്മിറ്റിക്ക് ആഘോഷിക്കുന്നതിനുള്ള വകയാവുമായിരുന്നു. ഇപ്പോൾ അതും സംഭവിക്കുന്നില്ല. അപ്പോൾ നിരന്തരം അടി കിട്ടി തുടങ്ങിയപ്പോൾ ഇനിയും സർവകലാശാലകളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ചട്ടവിരുദ്ധമായ ഇടപെടലുകൾ നടത്തിയാൽ അത് അപകടമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാരിന് രാജ്ഭവൻ കത്ത് നൽകുന്നത്, നിങ്ങൾ ഏത് പേര് നിർദ്ദേശിച്ചാലും അത് അംഗീകരിച്ചു കൊള്ളാമെന്ന്. യഥാർത്ഥത്തിൽ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നാണം കെട്ടി നിൽക്കുകയാണ്. ഒരു സംശയവുമില്ല, അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിയവരൊന്നും കളത്തിലില്ല, എല്ലാവരും മുങ്ങിക്കളഞ്ഞു. കാരണം ഇനി ഇങ്ങേരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ഉറപ്പായി, ഇങ്ങേരെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. പണ്ടൊക്കെ ഈ ഗവർണർ ചാടാൻ തുടങ്ങിയപ്പോഴൊക്കെ പറഞ്ഞതുപോലെ ഒരു ഗ്ലോറിഫൈഡ് ക്ലർക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പദവി കൊണ്ട് ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിക്കില്ല, ഒരു ജനാധിപത്യ സർക്കാരിനെതിരെ ഇതുപോലെ നിയമം ലംഘിച്ച് പോരാട്ടങ്ങൾ നടത്താൻ സാധിക്കില്ല. അതൊക്കെ മുമ്പ് വന്ന് വായിലേക്ക് മൈക്ക് തിരികെ കൊടുക്കുന്ന ആളുകളുടെ മുന്നിൽ പറഞ്ഞ് രസിക്കാൻ കൊള്ളാം, അവർക്കൊരു ദിവസം ആഘോഷിക്കാൻ കൊള്ളാം. പക്ഷേ അതിനപ്പുറത്ത് ഒരു ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ ഇറങ്ങുമ്പോൾ അത് ആ പദവിയിലിരുന്നു കൊണ്ട് അത് സാധ്യമാകുന്ന ഒന്നാണോ എന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കണമായിരുന്നു. ആ ചിന്തയില്ലാതെ പോയി എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാന് പറ്റിയ പരാജയം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനിപ്പോൾ സർക്കാരിന് മുന്നിൽ യാചിച്ച് നിൽക്കേണ്ടി വരുന്നത്.